व्यक्ताव्यक्तमिदं न किञ्चिदभवल् प्राक् प्राकृतप्रक्षये मायायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतञ्च समभून्नाह्नो न रात्रे स्थितिः तत्रैकस्त्वमशिष्यथा किल परानन्दप्रकाशात्मना कालकर्मगुणाश्च जीवनिवगा विश्वं च कार्यं विभो चिल्लीलारतिमेयुषि त्वयि तदा निर्लीनता माययुः तेषां नैव वदन्त्यसत्त्वमयि भो शक्त्यात्मना तिष्ठतां नो चेल् किं गगनप्रसूनसदृशां भूयो भवेत्सम्भव एवं च द्विपरार्धकालविगता वीक्षांसि सृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयं मायातः खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधु तस्या सहायक्रियां माया सन्निहितो प्रविष्टवपुषा साक्षीति गीतो भवान् भेदैस्तां प्रतिबिम्बितो विविशिवान् जीवोऽपि नैवापरः कालादिप्रतिबोधिताथ भवता सञ्चोदिता च स्वयं माया सा खलु बुद्धितत्त्वमसृजद्योऽसौ महान् उच्यते तत्रासौ त्रिगुणात्मकोऽपि च मगान् सत्त्वप्रधानः स्वयं जीवेऽस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादक चक्रेऽस्मिन् सविकल्पबोधकमकं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोति बहुलं विष्णो भवत्प्रेरणाल् सोऽहं च त्रिगुणक्रमाल् त्रिविधताम् आसाद्य वैकारिको भूयस्तैजसतामसाविति भवन्नाद्येन सत्त्वात्मना देवान् इन्द्रियमानिनो कृत दिशावादार्कपाश्यश्विनो वह्नीन्द्राच्युतमित्रगान् विधुविधिश्रीरुद्रशारीरकान् भूमन् मानसबुद्ध्यहङ्कृतिमिळच्चित्ताख्यवृत्त्यन्वितं तच्चान्तःकरणं विभो तव बलाल् सत्त्वांशयेवासृजल् जातस्तैजसतो दशेन्द्रियगणस्तत्तामसांशाल् पुनः तन्मात्रं नभसो मरुत्पुरपते शब्दो जनित्वद्बलाल् शब्दाद्व्योम ततः ससर्जित विभो स्पर्शं ततो मारुतं तस्माल् रूपम् अतो महाथ चरसौ त्वायं च गन्धं महीं एवं माधव पूर्वपूर्वकलनाद्याद्याद्यधर्मान्वितं भूतग्राममिमं त्वमेव भगवन् प्राकाशयस्तामसाल्
येते भूतगणास्तथेन्द्रियगणा देवाश्च जाताः पृथंग नोशे गुर्भुवनांड निर्मिति विधौ देवैरमीभिस्तदा त्वन्नानाविध सूक्तिभिर्नुत गुण तत्वान्यमून्या विशंश्चेष्टा शक्तिमुदीर्य तानि घटयन् हैरण्यमण्डं व्यधा अण्डं तत्खलु पूर्वसृष्टसलिले तिष्ठत्सहस्रं समाः निर्भिन्दन्नकृथाश्च दुर्दश जगद्रूपं विराडाह्वयं साहस्रैः करपादमूर्धनिवघैर्निःशेषजीवात्मको निर्भातोऽसि मरुत्पुराधिप समां त्रायस्व सर्वामयान्। നമസ്കാരം. ദശകം 5 വിരാട് പുരുഷൻ്റെ ഉത്പത്തിയാണ് വിവരിക്കുന്നത്. കുറച്ച് വിഷമാണ്, കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ വിരാട് പുരുഷൻ എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാനോ സംബോധന ചെയ്ത് പറയുന്ന പോലെ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് എനിക്ക് മനസ്സിലായതുപോലെ നിങ്ങൾക്ക് ലളിതമായി പറയാൻ ശ്രമിക്കുകയാണ്. അതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ തെറ്റോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. പണ്ട് മഹാപ്രളയകാലത്ത്, ഇവിടെ മഹാപ്രളയം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ലൈഫ് സ്പാൻ, ജീവിതകാലത്തിൻ്റെ അവസാനമാണ് അത്ര ഈ മഹാപ്രളയം ഉണ്ടായത്, അല്ലെങ്കിൽ പ്രാകൃത പ്രളയം. ആ പ്രാകൃത പ്രളയ സമയത്ത് മൂന്ന് ഗുണങ്ങളും, സത്വം രജസ തമസ എന്ന മൂന്ന് ഗുണങ്ങളും തുല്യ അവസ്ഥയിലായിരുന്നു. ആ തുല്യ അവസ്ഥയിലായിരിക്കുമ്പോൾ മായയ്ക്ക് സ്വന്തം വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. മായ ഭഗവാനിൽ ലയിച്ചിരിക്കുകയേ ചെയ്യുള്ളൂ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ മായ ഭഗവാനിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ലയിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ജനനമില്ല, മരണമില്ല, സംസാരമില്ല, സംസാരം മീൻസ് ലോകമില്ല, മോക്ഷമില്ല, ദിനരാത്രങ്ങളില്ല. പരമാനന്ദ സ്വരൂപനായ അങ്ങ് മാത്രമാണ് ഭഗവാനെ ഉണ്ടായിരുന്നത്. അന്ന് സത്വരജ തമോ ഗുണങ്ങളും കാലവും കർമ്മങ്ങളും സകല ജീവരാശികളും യോഗനിദ്രയെ കൈക്കൊണ്ട് അങ്ങയെ ലയിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടു പരാർത്ഥം വർഷങ്ങളുടെ അവസാനത്തിൽ അങ്ങ് സൃഷ്ടി നടത്താനുള്ള അഭിലാഷത്തോടെ ഒന്ന് കടാക്ഷിച്ചു. സിസൃക്ഷാത്മികാം ഈക്ഷാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ ഈക്ഷണം തന്നെ സൃഷ്ടി നടത്താനുള്ള ഒരു ഇച്ഛയാണ്, അത് തന്നെയാണ് ആ ഈക്ഷണം. ആ ഈക്ഷണം ഉണ്ടായ മാത്രയിൽ ആ നിമിഷത്തിൽ തന്നെ മായ ഇളകി വശായി മൂന്ന് ലോകങ്ങളുടെയും രൂപത്തിൽ പരിണമിച്ചു. ആ മായയിൽ നിന്ന് കാലവും സകല ജീവജാലങ്ങളുടെയും ഉറങ്ങിക്കിടന്നിരുന്ന കർമ്മങ്ങളും അതുകൊണ്ടുണ്ടായ വാസനകളും പ്രത്യക്ഷമായി. ഗുണത്രയങ്ങൾ വികസിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും മായയെ സഹായിക്കുന്ന, മായയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടായി. അങ്ങാകട്ടെ മായയിൽ പ്രവേശിക്കാതെ സമീപത്തു നിന്ന് സാക്ഷിയായി നിന്നു. അനേക ഭേദങ്ങളോടെ പ്രതിബിംബങ്ങളായി പ്രവേശിച്ച് അങ്ങ് തന്നെയാണ് ഓരോ ജീവാത്മാവായതും. പിന്നീട് കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ട്, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട് മായ മഹത്തത്വം എന്ന് പറയുന്ന ബുദ്ധിത്വത്തെ സൃഷ്ടിച്ചു. സത്വഗുണപ്രധാനിയായ ഈ മഹത്തത്വം ജീവാത്മാവിൽ അഹം, ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കി. പിന്നീട് ഈ മഹത്തത്വം തമോ ഗുണപ്രധാനമായിട്ട് ഈ ജീവാത്മാവിൽ അഹങ്കാരത്തെ സൃഷ്ടിച്ചു. ഈ അഹങ്കാരമാകട്ടെ അങ്ങയുടെ പ്രേരണയാൽ സാത്വിക രൂപം കൊണ്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ അന്ധകരണങ്ങളായും, രാജസ രൂപം കൊണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളായും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളായും അവയുടെ അധിപതികളായ ദേവന്മാരായും, താമസരൂപം കൊണ്ട് ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായ
ശബ്ദമായും പരിണമിച്ചു. പക്ഷേ ഇവർക്കാർക്കും തന്നെ, ഈ ഭൂതസമൂഹങ്ങൾക്കോ ഇന്ദ്രിയ സമൂഹങ്ങൾക്കോ ദേവന്മാർക്കോ തനിച്ച് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ദേവന്മാരെല്ലാവരും കൂടി പല വിധത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. അവരിൽ സന്തുഷ്ടനായ നിന്തിരിവടി ഈ തത്വങ്ങളെ പ്രവേശിച്ച് ക്രിയാശക്തി നൽകി ഒന്നായി കൂട്ടിയിണക്കി സ്വർണമയമായ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ചു. ആ അണ്ഡം ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ 1000 സംവത്സരം മുഴുവനും അങ്ങനെ കിടന്നു. അതിനുശേഷം അവിടുന്ന് വിഭജിച്ച് 14 ഭുവനങ്ങളായിട്ടുള്ളതും വിരാട് എന്ന പേരുള്ളതും ആക്കി തീർത്തു. സമസ്ത ജീവികളുമായി തീർന്ന് വിരാട് രൂപനായിട്ട് അവിടുന്ന് 1000കണക്കിൽ കൈകാലുകളും ശിരസ്സുകളുമുള്ളവനായിട്ട് പരിലസിച്ചു. ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളേണമേ. ഇതാണ് ഭട്ടതിരിപ്പാട് 5-ാം ദശകത്തിൽ പ്രാർത്ഥിക്കുന്നത്.